നമസ്കാരം, ചതുരംഗത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ വൻ പരാജയമേറ്റിരിക്കുകയാണ് BJP. നേരത്തെ തന്നെ 224 സീറ്റുകളിലേക്ക് മത്സരിക്കുമ്പോൾ 113 എന്ന കേവല ഭൂരിപക്ഷ മാജിക്കൽ കണക്ക് എന്ന് പറയാവുന്ന 113 സീറ്റുകൾ വിജയം കൈവരിക്കണമെന്നായിരുന്നു ഇരു പാർട്ടികളുടെയും, മുഖ്യമായും കോൺഗ്രസിൻ്റെയും BJP യുടെയും ലക്ഷ്യമുണ്ടായിരുന്നത്. എന്നാൽ കടുത്ത മത്സരത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ഈ റിസൾട്ട്, 136 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. വെറും 65, ഏകദേശം പകുതിയിൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് BJP ക്ക് ലഭിച്ചിരിക്കുന്നത്. കിങ് മേക്കർ ആവും എന്ന് പറഞ്ഞുകൊണ്ട് ജനതാദൾ സെക്യുലറിന് 60 സീറ്റ് പോലും പ്രതീക്ഷിച്ചിരുന്ന ഈ പാർട്ടിക്ക് ജനതാദൾ സെക്യുലറിന് ലഭിച്ചിരിക്കുന്നത് കേവലം 20 എന്ന നമ്പറാണ്. ഈ മൂന്ന് റിസൾട്ടും വളരെ പ്രധാനമാണ് ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സെനാരിയോയിൽ എന്നതാണ് പ്രധാനം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്നത്. ജനങ്ങൾക്കിടയിലേക്ക് പ്രചരണവുമായി ഇറങ്ങുമ്പോൾ മൂന്ന് പാർട്ടിയെക്കുറിച്ചും മൂന്ന് പാർട്ടിയുടെയും സ്ട്രാറ്റജി വളരെ വ്യക്തമായിരുന്നു, വളരെ കൃത്യമായിരുന്നു. തുടക്കം തൊട്ട് മൈസൂരു മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് BJP ഭൂരിപക്ഷം നേടേണ്ടിയിരുന്നത്. ഓൾഡ് മൈസൂരു റീജിയനിൽ കിടക്കുന്ന മണ്ഡലങ്ങളിലായിരുന്നു വിജയം കൈവരിക്കേണ്ടത്. അത്രയും വലിയ വെല്ലുവിളിയായിരുന്നു. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തുകയും അദ്ദേഹം ടിപ്പു സുൽത്താനെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ BJP മൈസൂരിൽ നിന്ന് മറ്റു മണ്ഡലങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും BJP നേതൃത്വം തന്നെ ഗ്രൗണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്ട്രാറ്റജി നിരവധി തരത്തിൽ മാറ്റുകയും ഏറ്റവും ഒടുവിൽ മോദി തരംഗം കൊണ്ട് വിജയിപ്പിക്കാം എന്ന ഒരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹവും ഉൾപ്പെടെ പോൾ മാനേജേഴ്സ്, BJP യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഒന്നടങ്കം മോദിക്ക് സപ്പോർട്ട് ചെയ്യുകയും പൊതുസമൂഹത്തിനിടയിലേക്ക് മോദി തരംഗം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അതിനേറ്റ വലിയ മങ്ങലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിസൾട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിൽ BJP യുടെ അവസാനത്തെ ഏക മന്ത്രിസഭ ഉണ്ടായിരുന്ന കർണാടകയിൽ നിന്നും അവർ കെട്ടുകെട്ടിയിരിക്കുകയെന്ന്, ഈ അവസ്ഥയിൽ രാജ്യത്തിന് വലിയ മുന്നറിയിപ്പാണ് കർണാടക നൽകിയിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ധ്വംസനം, അതേപോലെ തന്നെ ഭരണ നിർവഹണത്തിലുള്ള നീതി വിവേചനപരമായ നിലപാട്, വർഗീയമായ നിലപാട്, ഇതെല്ലാം ഏറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 2024 മോദി തരംഗത്തിന് എത്രത്തോളം തിളക്കമുണ്ടാകും എന്ന ഒരു ചോദ്യമായിരുന്നു കർണാടക തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും ആലോചിച്ചിരുന്നത്. എന്നാൽ അത് ഇവിടെ കൃത്യമായിരിക്കുകയാണ്. ഈ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു. കാര്യമായ അട്ടിമറികൾക്കൊന്നും സാധ്യമല്ലാത്ത വിധത്തിൽ മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന തരത്തിലൊരു 136 സീറ്റിൽ മുന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചുവരവ് ദേശീയ തലത്തിലും വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല. ജനതാദൾ സെക്യുലറിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്ത് ജനതാദൾ സെക്യുലർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബഭരണവും കുടുംബ താല്പര്യങ്ങളും അത്തരം വ്യക്തി താല്പര്യങ്ങളാൽ തന്നെ വിഭജിച്ചുകൊണ്ടിരിക്കുകയും ഓരോ സംസ്ഥാനത്തും അതിന് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് JDSന് ലഭിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ തന്നെ വലിയൊരു കൂട്ടുമുന്നണിക്ക് നേതൃത്വം നൽകാൻ മാത്രം ശക്തരായിരുന്ന ഒരു പാർട്ടി ചെറുതായി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷണമാണ് 20 സീറ്റിൽ അവസാനിച്ചിരിക്കുന്നത്. ദേവഗൌഡ 80 മേലെ പ്രായമുള്ള ദേവഗൌഡ തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് പല മണ്ഡലങ്ങളിലും പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. തൻ്റെ മകൻ മുഖ്യമന്ത്രിയാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം വ്യക്തി താല്പര്യങ്ങളാൽ കിങ് മേക്കറിന് സാധ്യതയുണ്ടായിരുന്ന ആ പാർട്ടി പോലും ആ പാർട്ടിക്കും വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. പൊതുസമൂഹം എന്ത് ചിന്തിക്കുന്നു മോദി തരംഗം എന്ന് മാധ്യമങ്ങൾ ഘോഷിക്കുമ്പോഴും
കൊട്ടി ഘോഷിക്കുമ്പോഴും തെരുവോരങ്ങളിൽ മോദി തരംഗം പുതിയ വേഷങ്ങളിലും പുതിയ മ്യൂസിക്കിലും അരങ്ങേറുമ്പോഴും പൊതുജനം എന്താണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് കർണാടകയിൽ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഓൾഡ് മൈസൂരും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ പ്രതീക്ഷയോടുകൂടി ബി ജെ പി നിലനിർത്തിയ വലിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ പോരാളികൾ പോലും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി ബൊമ്മയ്യ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ പൊതുജനങ്ങൾക്ക് കന്നഡ ജനത നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയം. ഈ വിജയം 2024 മോദിക്ക് പകരം, മോദി തരംഗത്തിന് പകരം മറ്റൊരു കക്ഷിയെ, മറ്റൊരു പ്രതിപക്ഷ കക്ഷിയെ അധികാരത്തിലെത്തിക്കാനുള്ള മോട്ടിവേഷൻ കൂടിയാണ് പൊതുജനങ്ങൾക്ക് കന്നഡ ജനത നൽകിയിരിക്കുന്നത്. നമസ്കാരം, വീണ്ടും കാണാം.